ഒടുവിൽ മത്തായിയും തങ്കച്ചനും നെടുമാവ് പള്ളിക്കാരുടെ മുന്നിൽ മുട്ടുമടക്കി. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക മത്തായി മൂന്നാമനും ഒറാങ് സഹോദരനും തിരുവനന്തപുരത്തെ സഹാവുമെത്രാനും ചേർന്ന് കോട്ടയം ഭദ്രാസനത്തിലെ നെടുമാവ് സെയിന്റ് പോൾസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ അധീനതയിലുള്ള പുളിക്കൽ കവലയിൽ ദേശീയപാതയോരത്തോട് ചേർന്ന് കിടക്കുന്ന സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് സ്കൂളും സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ദശകോടികൾ വിലമതിക്കുന്ന ഭൂമിയും തട്ടിയെടുക്കുവാനുള്ള ശ്രമത്തെ ഇടവക ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുന്ന വാർത്തകൾ ഐടിവി ന്യൂസ് പരമ്പരകളായി നൽകിയിരുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. സ്കൂൾ പിടിച്ചെടുക്കൽ ദൗത്യം സഹോദരൻ ഒറാങ്ങിനെയും സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ സഹാവുമെത്രാനെയും ഏൽപ്പിച്ച് മത്തായി മൂന്നാമൻ അമേരിക്കയിൽ തെണ്ടൽയജ്ഞത്തിന് പോയിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും സ്കൂളും വസ്തുവകകളും ഇടവകയുടെ അധീനതയിൽ നിന്നും സഭയുടെ അധീനതയിലാക്കണം എന്ന ടാർഗറ്റ് കൊടുത്തിട്ടായിരുന്നു പോയത്. എന്നാൽ നെടുമാവ് പള്ളിയിലെ ചുടക്കുട്ടികളുടെ പ്രതിരോധത്തിന് മുന്നിൽ ലാടൻ മത്തായിയുടെ തരികടകൾ വിലപ്പോയില്ല. ഇടവകാംഗങ്ങൾ സംഘം ചേർന്ന് മത്തായിയുടെ കഞ്ഞിക്കുഴിയിലുള്ള പൈശാചിക കേന്ദ്രത്തിൽ ചെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. തരികടപ്പണിയുമായി മുന്നോട്ട് പോയാൽ വിശ്വാസികൾ ഒന്നടങ്കം വന്ന് വാരി തറയിലടിക്കുമെന്നും സത്യാഗ്രഹം ഇരിക്കുമെന്നും നാണം കെടുത്തുമെന്നും അങ്ങനെ മാനം രക്ഷിക്കുവാനായി മത്തായി മൂന്നാമൻ ഒരു പ്രഹസന അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. എന്തിന്? നെടുമാവ് സെയിന്റ് പോൾ സ്കൂൾ ഇടവകക്കാരുടേതാണോ അല്ലയോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി. പതിറ്റാണ്ടുകളായി ഇടവകയുടെ അധീനതയിലാണ് സ്കൂൾ. നടത്തിക്കൊണ്ടുപോകുവാൻ ഇടവകയ്ക്ക് ബുദ്ധിമുട്ടായ സാഹചര്യത്തിലായിരുന്നു വാക്കാൽ അവർ സ്കൂളിൻ്റെ നടത്തിപ്പ് സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചത്. ഒടുവിൽ വിരുന്നു വന്നവൻ വീട്ടുകാരനായി എന്ന അവസ്ഥയിലെത്തി ഈ കാര്യങ്ങൾ. ഒടുവിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന തരത്തിൽ പ്രശ്നപരിഹാരത്തിനായി മത്തായി മൂന്നാമൻ ഒരു കത്തയച്ചു കഴിഞ്ഞ ദിവസം. പ്രഥമ ദൃഷ്ടിയ ഇടവകക്കാരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നതാണ് ആ കത്ത്. സ്കൂളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കും. സ്കൂൾ ലോക്കൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നെടുമാവ് പള്ളിവികാരിയെയും കമ്മിറ്റി അംഗമായി കൈസ്ഥാനിയെയും നിയമിക്കും എന്ന് രേഖാമൂലം ഉറപ്പു കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ നടപടിയായി സ്കൂൾ കോർപ്പറേറ്റ് മാനേജരായ സഹാവുമെത്രാൻ ഇന്നലെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ അവർ നെടുമാവ് പള്ളിക്കെതിരായി കൊടുത്തിരുന്ന കേസ് നിരുപാധികം പിൻവലിച്ചു. ഓർക്കുക, സഭാനേതൃത്വം തന്നെ സ്വന്തം ഇടവകയ്ക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുക. ഇടവകജനങ്ങളെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി കോമ്പൗണ്ടിൽ കയറരുത് എന്ന് കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കുക. ഇവൻ്റെയൊക്കെ നൈറ്റിയും വലിച്ചു പറിച്ചു കളഞ്ഞ് താടിയും പിടിച്ച് ടാർ റോഡിൽ ഉരയ്ക്കുവാൻ ഇടവകക്കാർക്ക് പ്രാപ്തിയില്ലാത്തതുകൊണ്ടല്ലേ ഇവന്മാർ ഈ പണി കാണിക്കുന്നത്? ഗൃഹിണിയുള്ളവൻ ചക്കച്ചുള കണ്ടതുപോലെയാണ് മത്തായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. തൻ്റെ വെടി തീരുന്നതിന് മുമ്പ് സഭാസ്വത്തുക്കൾ അടിപടലം വെട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് മത്തായി മൂന്നാമൻ. പണം തട്ടാൻ സാധ്യതയുള്ള എല്ലായിടത്തും മത്തായി തൻ്റെ ഒറാങ് സഹോദരനെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെടുമാവ് സ്കൂളിലും തൻ്റെ തീപട്ടി സഹോദരനും തങ്കപ്പനെ ഐ സ്കൂളുകളുടെ വികസന സമിതികളുടെ അധ്യക്ഷനാക്കി മാറ്റി. സ്കൂളിൻ്റെ ലോക്കൽ മാനേജരായിരുന്ന ഇടവകവികാരിയെയും കമ്മിറ്റി അംഗങ്ങളെയും എടുത്തു മാറ്റി സകലതും മത്തായിയുടെ സഹോദരൻ ഒറാങ്ങിൻ്റെ നിയന്ത്രണത്തിലാക്കി. സ്കൂൾ നവീകരണം എന്ന പേരിൽ കോടികൾ അനുവദിച്ച് സഹോദരൻ്റെ ബിനാമിക്ക് കോൺട്രാക്ട് നൽകി പണം തട്ടുന്ന രീതിയെ ഇടവകാംഗങ്ങൾ എതിർത്തത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സഭയിലെ മെത്രാന്മാർക്ക് പലതരത്തിലുള്ള ബലഹീനതകളാണ് ഉള്ളത്. മത്തായിക്ക് കാശിനോടാണ് ആർത്തി. പിച്ചക്കാരൻ ചട്ടിയുമായി നിൽക്കുന്നത് കണ്ടാലും അവൻ്റെ പാത്രത്തിലും കൈയിടും. തിരുവനന്തപുരത്തെ മെത്രാന് പണ്ട് ഉള്ളി നിന്ന ശീലമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഐ സി ചിപ്പൊക്കെ പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ മണ്ണിനോടാണ് പ്രേമം. അഞ്ചലിൽ ഒരു വിധവയുടെ കോടികൾ വരുന്ന വസ്തുവകൾ തട്ടിച്ച് വിശ്രമകാലം ആനന്ദകരമാക്കുവാൻ അവിടെ ഒരു കളിവീട് നിർമ്മിച്ചിരിക്കുകയാണ് സഹാവുമെത്രാൻ. ബ്ലാക്ക് മെയിലിങ്ങിലൂടെ മത്തായിയെ കസേര പിടിക്കുവാൻ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് കോർപ്പറേറ്റ് ഡാമേജർ എന്ന പദവി ലഭിച്ചത്. എന്തായാലും മത്തായിയും സഹോദരൻ ഒറാങ്ങും നാട്ടിൽ പഠിച്ച സ്കൂൾ തന്നെ അപഹരിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്വന്തം നാട്ടിൽ തന്നെ നാറിയിരിക്കുകയാണ്. ഏതായാലും നെടുമാവ് പള്ളിക്കാർ സഭാധ്യക്ഷനെ അധികം വലിച്ചു കീറിയില്ല. അവർ സന്തോഷസൂചകമായി ഒരു പോസ്റ്റ് മാത്രം ഇട്ടു, അത്രയേ ഉള്ളൂ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.